ദിലീപിനെതിരെ വീണ്ടും മിന്നൽ നീക്കവുമായി ക്രൈംബ്രാഞ്ച്. ദിലീപിൻ്റെ ശബ്ദ സാമ്പിൾ വീണ്ടും പരിശോധിക്കാനുള്ള തീരുമാനം ക്രൈംബ്രാഞ്ച് എടുത്തു. ഈ ആവശ്യം വിചാരണ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ സഹോദരൻ അനൂപ്, സുരാജ്, ശരത്ത്, ഡോക്ടർ ഹൈദരലി എന്നിവരുടെ ശബ്ദ സാമ്പിളാണ് പരിശോധിക്കുന്നത്. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. അതുകൊണ്ട് ലഭിച്ച ഇലക്ട്രോണിക് തെളിവുകളിലെ ശബ്ദം തിരിച്ചറിയുന്നതിനായി ശബ്ദ സാമ്പിൾ പരിശോധിക്കണം എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയോട് ആവശ്യപ്പെട്ടതും ശബ്ദ സാമ്പിൾ പരിശോധിക്കാൻ തീരുമാനിച്ചതും. ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെയും സുരാജിൻ്റെയും രണ്ട് ഫോണുകൾ ഹാജരാക്കണം എന്ന ആവശ്യവും കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചു. ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദ സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്ത തീയതി കണ്ടെത്തണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം നടക്കുന്നതെന്നത് കണക്കിലെടുക്കണം എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന പ്രോസിക്യൂഷൻ ഹർജിയിൽ വിചാരണ കോടതിയിൽ വാദം പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം 28-നാണ് അത് വിധി പറയുന്നത്. തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപ് ശ്രമിച്ചതിന് തെളിവുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നതുകൊണ്ട് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപ് ശ്രമിച്ചതിന് തെളിവുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നതുകൊണ്ട് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന പ്രോസിക്യൂഷൻ്റെ ആവശ്യം ശ്രദ്ധേയമാണ്. കേസിലെ 8-ാം പ്രതിയാണ് നിലവിൽ ദിലീപ്. ദിലീപിൻ്റെ വീട്ടുജോലിക്കാരനായ ദാസൻ, മാപ്പുസാക്ഷിയായ വിപിൻലാൽ എന്നിവരെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചുവെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. എന്നാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ താനോ തൻ്റെ കക്ഷി ദിലീപോ ശ്രമിച്ചെന്ന് തെളിയിക്കാനുള്ള വിവരങ്ങളോ തെളിവുകളോ പ്രോസിക്യൂഷൻ്റെ പക്കൽ ഇല്ലെന്ന് ദിലീപിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻപിള്ള പറഞ്ഞു. മാപ്പുസാക്ഷിയായ വിപിൻലാലിനെ ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷൻ പറയുന്ന സമയത്ത് ദിലീപ് ജയിലിലാണെന്നും ദിലീപിൻ്റെ വീട്ടുജോലിക്കാരനായ ദാസനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന വാദം തെറ്റാണ് എന്നും ഈ സമയം താൻ കോവിഡ് ബാധിതനായിരുന്നുവെന്നും അഡ്വക്കേറ്റ് രാമൻപിള്ള കോടതിയെ അറിയിച്ചു. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെടുന്നത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് പ്രതികളുമായി ദിലീപിന് ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് ജൂലൈ 10 ദിലീപിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കരുത്, കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കരുത്, അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഹൈക്കോടതി മുന്നോട്ട് വച്ചിരുന്നു. വിദേശയാത്രയ്ക്കുള്ള നിയന്ത്രണത്തിൽ കോടതി പിന്നീട് ദിലീപിന് ഇളവ് അനുവദിച്ചു. കേസിൻ്റെ തുടരന്വേഷണം നിർത്താൻ ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തിയിരുന്നു. എന്നാൽ തുടരന്വേഷണത്തിനുള്ള സമയം നീട്ടി ചോദിക്കുകയായിരുന്നു. 3 മാസമാണ് സമയം ചോദിച്ചെങ്കിലും 1.5 മാസമാണ് ലഭിച്ചത് ക്രൈംബ്രാഞ്ചിന്. എന്തായാലും ശബ്ദ സാമ്പിൾ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനമെടുത്തത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചടിയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിൻ്റെ ശബ്ദ സാമ്പിൾ പ്രധാനമായ തെളിവായി ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്നു. ദിലീപിനെ വരിഞ്ഞു മുറുക്കുകയാണ് ക്രൈംബ്രാഞ്ച്.